ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലെ നാരായണിയെയാണ് ഞാൻ ഇന്ന് അഭിനയിച്ച് കാണിക്കുന്നത്. ഞാനാ ബഷീർ, ഒരു എഴുത്തുകാരനാണ്. രണ്ടര കൊല്ലം തടവ്. ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അപ്പൊ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? ഒരു കൊല്ലമായി. എന്തൊരു ജീവിതമാ അല്ലേ? ആട്ടെ, എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉള്ള കാര്യം? ഇത് ജയിലാണ്. ഇവിടെ എന്ത് നടന്നാലും എല്ലാവരും അറിയുന്നേ. ആട്ടെ, ഒരു റോസാ ചെടി തരുമോ? നാരായണി, ഭൂമുഖത്തുള്ള എല്ലാ പനനീർച്ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഓ, ഇതെന്ത് ചോദ്യമാ നാരായണി. തരുമോന്നോ? നാരായണി അവിടെ തന്നെ നിൽക്കണേ, ഇപ്പം കൊണ്ടുവരാം കേട്ടോ. നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? എന്നിട്ട് ഞാൻ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. ബഷീറേ, റോസാ ചെടി കിട്ടിയോ? ബഷീറേ, ബഷീറേ. ആ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ദൈവത്തെ എത്രയും പ്രാവശ്യം വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചവും ചൈതന്യവും. ഇതാ പൂവ്, കുഴിച്ചിട്ട് വെള്ളമൊഴിക്കണം. എന്നാൽ ഇതാ വരുന്നു. ദൈവമേ, കിട്ടി. കിട്ടിയോ? ഞാൻ ഇതിന്റെ കമ്പുകൾ മുറിക്കുകയാണ്. എന്തിന്? തലയിൽ വെക്കാനാണോ?